നമസ്കാരം. ഒരു പിഞ്ച് കുഞ്ഞിനെ, 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ കഴുത്തറത്ത് ദൈവത്തിന് ബലി നൽകിയ വാർത്ത പാലക്കാട് നിന്നും വളരെ വേദനയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടത്. ആ അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ പിന്തുണച്ചുകൊണ്ട്, അതായത് പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട്, ആ കുഞ്ഞിന്റെ ജീവനോ ആ കുഞ്ഞിന്റെ ഭാവിക്കോ ഒരു വിലയും നൽകാതെ ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ന്യായീകരണവുമായി എത്തിയതും കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു, ചർച്ചയായിരുന്നു. കാര്യമെന്തുമാകട്ടെ, ഒരു പിഞ്ചു കുഞ്ഞിനെ കടുത്തറത്ത്, സ്വന്തം കുഞ്ഞായാലും ആരായാലും കടുത്തറത്ത് കൊല്ലാൻ മാത്രം ക്രൂരത മനസ്സിൽ സൂക്ഷിക്കുന്ന ആ അമ്മയുടെ മാനസികാവസ്ഥ എന്താണ്? തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീക്ക്, ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് മറ്റ് പല തീവ്ര മത ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്, എന്ന ഒരു സംശയം കൂടി പുറത്തു വരുന്നുണ്ട്. വളരെ തീവ്രമായി മതചിന്ത തലയിൽ വിഷമായി കുത്തി നിറച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞിനെ പോലും ബലി നൽകാൻ തയ്യാറായ ആ അമ്മയുടെ മതഭീകരത എന്ന ചിന്ത, അതിനെക്കുറിച്ചുകൂടി ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി, പല തരത്തിലുള്ള വിദേശത്തടക്കമുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകളുമായും വ്യക്തികളുമായും ഈ സ്ത്രീ ബന്ധം പുലർത്തിയിരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. പുതിയ കത്തി വാങ്ങിപ്പിച്ചത് ഭർത്താവിനെ കൊണ്ടാണ്. അതായത് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ, ആ പാവം ഭർത്താവ് അറിഞ്ഞില്ല കുഞ്ഞിനെ കൊല്ലാനാണ് കത്തി വാങ്ങിപ്പിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും പുതിയ കത്തി അടുക്കളയിലേക്കാണ് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഭർത്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും യാതൊരു ഉളുപ്പോ യാതൊരു കൈവിറയലോ ഇല്ലാതെ കൈയും കാലും കെട്ടിയിട്ട് ആ കുഞ്ഞിനെ അറുത്തു കൊല്ലാൻ ഈ അമ്മയ്ക്ക് തോന്നിയത് ഈ മതം എന്ന, അല്ലെങ്കിൽ ഈ തീവ്ര മതവികാരം എന്ന വിഷം തന്നെയല്ലേ എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പോലീസ് ഇപ്പൊ ചിന്തിക്കേണ്ടത് അതാണ്, ഇവർക്ക് ഇവരുടെ ഗ്രൂപ്പുകൾ, ഇവരുടെ മത തീവ്രവാദം പ്രചരിപ്പിക്കുന്ന, മത തീവ്രത പ്രചരിപ്പിക്കുന്ന വ്യക്തമായ ചില ഗ്രൂപ്പുകളുമായിട്ടുള്ള ഇവരുടെ ബന്ധം പല സൂചനകളായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിപ്പുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്? കാരണം സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്ത ഒരു സ്ത്രീ, അത് സ്ത്രീയായാലും പുരുഷനായാലും, ഭാവിയിൽ സാധാരണ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് ചിന്തനീയമാണ്, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് എത്ര ഭീകരമായിരിക്കും, എത്ര ക്രൂരമായിരിക്കും. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്തവർക്ക് മറ്റുള്ളവരെ കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഏതായാലും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലസ്റ്ററുകൾ ഇവിടെ കേരളത്തിന്റെ പല ഭാഗത്തും, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊക്കെ തന്നെ രൂപീകൃതമായിട്ടുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മത തീവ്രവാദ ഗ്രൂപ്പുകൾ, മത തീവ്രത പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി മതത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത, ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു, അതിന്റെ ഭാഗമാണോ ഈ സ്ത്രീ എന്നുള്ള കാര്യം വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രവാദി ചമഞ്ഞുകൊണ്ട് ഒരു വ്യക്തി തട്ടിപ്പ് നടത്തുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്തത്. മലപ്പുറം സ്വദേശി ഷിഹാബുദ്ദീൻ എന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. മന്ത്രവാദി ചമഞ്ഞ് തട്ടിപ്പ് നടത്തി യുവതിയെ പീഡിപ്പിച്ചയാളെയാണ് പിടികൂടിയത്. മലപ്പുറം പുത്തൂർ സ്വദേശി ഷിഹാബുദ്ദീൻ മന്ത്രവാദി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു, മന്ത്രവാദ ക്രിയകളൊക്കെ ചെയ്യുന്നു, പണമുണ്ടാക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു, അവസാനം സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, വീട് വീടാന്തരം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ അല്ലെങ്കിൽ ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്ന വിവിധ ഗ്രൂപ്പുകൾ, ഈ വ്യക്തിയും ഇത്തരം ഗ്രൂപ്പുകളുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കണം. ഈ കുഞ്ഞിന്റെ അമ്മയെ പോലെ തന്നെ, ഈ ഷാഹിദയെ പോലെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത്തരത്തിലുള്ള, അതായത് മന്ത്രവാദം ചെയ്ത് മന്ത്രവാദി ചമഞ്ഞ് സ്ത്രീകളെ പീഡിപ്പിക്കുക, അതുപോലെ തന്നെ മത ചിന്ത വ്യക്തമായി വളർത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുക, മത തീവ്രത എന്ന് പറയുന്നതിന്റെ അങ്ങേയറ്റം കാണിച്ച് മതഭീകരതയിലേക്ക് അതിനെ കൊണ്ടെത്തിച്ച് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പോലും, മതത്തിന്റെ ആ മതചിന്തയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ നടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ. ഇതെല്ലാം അന്വേഷിക്കണം, ഇതെല്ലാം പരിശോധിക്കണം. ഈ കുഞ്ഞിനെ കൊന്ന അമ്മയുടെ തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഉള്ള ബന്ധം കൂടി വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പോലീസ് അത് ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിന് അത് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ദേശീയ ഏജൻസികളുമായി ബന്ധപ്പെട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തി സർക്കാർ വൃത്തങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ കാണിക്കണം എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ബലി നൽകപ്പെടുന്നു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഈ സൈബർ ലോകത്ത് നടക്കുന്ന, ഇന്നത്തെ ഇത്രയും ഡെവലപ്ഡായ, ഇത്രയും വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമുള്ള പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. കാരണങ്ങൾ പലതാകാം, അല്ലെങ്കിൽ മാനസികാസ്വാസ്ഥ്യം എന്നൊക്കെ പറയാം, പക്ഷേ ഈ മാനസികാസ്വാസ്ഥ്യം ഉണ്ടായതെങ്ങനെയാണ്? ഇത്തരത്തിൽ മതം തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെട്ടിട്ടല്ലേ എന്ന ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്.
തീർച്ചയായും ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കണം, പരിശോധിക്കണം. ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിച്ചുകൂടാ. ഒരു കുഞ്ഞിനും ഈ ഗതി വന്നുകൂടാ. ആ പിതാവ്, ഇവർക്ക് മൂന്ന് മക്കളുണ്ട്, അടുത്ത ഈ പെൺകുട്ടി ഗർഭിണി കൂടിയാണ്. അതായത് ഒരു കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒക്കെ കിട്ടും, അവ ദൈവത്തിന് വേണ്ടിയാണ് ബലി നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ വിശ്വസിപ്പിച്ച് ഈ തീവ്ര നിലപാടിലേക്ക് വലിച്ചെഴിച്ചത് ആരാണ്? അതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയില്ലേ? ഒരു കൂട്ടസംഘമില്ലേ? ഈ സംശയം സ്വാഭാവികമായി ഉണ്ടാകും. അന്വേഷിക്കണം, കണ്ടെത്തണം, നടപടിയെടുക്കണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.